ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കണ്ണുകൾ അടയ്ക്കും. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങൾക്ക് നന്നായി ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുമുള്ള കൃപ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് നല്ല വ്യക്തികളായി അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്, നേതൃത്വം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ്. എന്താണ് നേതൃത്വം? ഞാൻ പറഞ്ഞു, നേതൃത്വത്തിന് ഒരു ദർശനമുണ്ട്, നല്ല ലക്ഷ്യമുണ്ട്, ക്രിയാത്മക ശേഷികളുടെ ഒരു സമാഹരിക്കാനുള്ള കഴിവുണ്ട്, നല്ല ഒരു മാർഗത്തിലൂടെയാണ് നേതാവ് മുന്നോട്ട് പോകുന്നത്. ഡെഫിനിഷൻ ഇങ്ങനെ, ഒരു ദർശനത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തികളുടെ ക്രിയാത്മക ശേഷികൾ സമാഹരിച്ച് നിയതവും നന്മ നിറഞ്ഞതുമായ ലക്ഷ്യത്തിലേക്ക് ക്രിയാത്മകമായ മാർഗത്തിലൂടെ നയിക്കുന്ന പ്രക്രിയയാണ് നേതൃത്വം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നല്ല നേതൃത്വത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്. കുറച്ച് നല്ല നേതാക്കളെ നമ്മൾ പരിചയപ്പെടുന്നു. മറ്റൊരു കാര്യം, പ്രവാചക നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒന്ന്, നല്ല നേതൃത്വത്തിന്റെ ഘടകം. നമുക്കറിയാം, നേതൃത്വത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് ദർശനം. ഒരു ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് ഒരു നേതാവ് പ്രവർത്തിക്കുന്നത്. ആ ദർശനം സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും ഉറച്ചതായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു രാഷ്ട്രത്തിന്റെ ദാരിദ്ര്യ നിർമാർജനം, അതൊരു ദർശനമാണ്. ദർശനം ഒരു വലിയ ആശയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, വലിയൊരു സ്വപ്നം, അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനം ദർശനമാണ്. പാപികളുടെ മാനസാന്തരം ദർശനമാണ്. അതിലേക്ക് അടുക്കുവാൻ ചില ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും, ലക്ഷ്യങ്ങൾ രൂപീകരിക്കും. ആ ദർശനത്തിലേക്ക് അടുക്കുവാൻ ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നിയതവും നന്മ നിറഞ്ഞതുമായിരിക്കണം. ഇപ്പൊ ദാരിദ്ര്യ നിർമാർജനമാണ് നമ്മുടെ ദർശനം എന്നിരിക്കട്ടെ. ദാരിദ്ര്യം തീർച്ചയായും സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, ഉദാഹരണത്തിന് ഞാൻ പറയുന്നതാണ്, ദാരിദ്ര്യ നിർമാർജനത്തിന് നമ്മൾ കുറച്ച് ഒരു ലക്ഷ്യങ്ങൾ, അത് ദാരിദ്ര്യ നിർമാർജനം നടപ്പിലാക്കുവാൻ കുറച്ച് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. തൊഴിൽ വേണം, വിദ്യാഭ്യാസം വേണം, തൊഴിൽ മേഖലയിലെ പരിജ്ഞാനം വേണം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ ലക്ഷ്യമായിട്ട് എടുക്കുക. മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞു, ക്രിയാത്മക ശേഷികൾ സമാഹരിക്കണം. ഒന്ന്, നല്ല ദർശനം. ദർശനം സത്യവും ധർമ്മവും നീതിയിലും അധിഷ്ഠിതമായിരിക്കണം. രണ്ട്, ആ ദർശനം സായുജ്യമടയത്തക്ക രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. മൂന്ന്, ക്രിയാത്മക ശേഷികൾ സമാഹരിക്കണം. ഇപ്പോ തൊഴിൽ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ തൊഴിൽ ദാതാക്കളെ കാണണം, തൊഴിൽ ചെയ്യുവാൻ ഉള്ള ആൾക്കാരെ കാണണം, അവർക്ക് ആ തൊഴിൽ ചെയ്യത്തക്ക രീതിയിൽ അവരെ കേപ്പബിൾ ആക്കണം. ഇതൊക്കെയാണ് ലക്ഷ്യം, ഇതൊക്കെയാണ് ക്രിയാത്മക
ശേഷിയുടെ സമാഹരിക്കൽ എന്ന് പറയുന്നത്. ഇത് ആർക്കാണോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരാണ് അണികളെന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, സംവദിക്കണം, നന്നായിട്ട് സംവദിക്കുവാനുള്ള കഴിവ്, അവരുടെ സഹകരണം ഉറപ്പാക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്ന മാർഗം അവരെ പഠിപ്പിക്കണം. തനിക്ക് ശേഷവും നേതാക്കൾ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ വേണം ഒരു നേതാവ് പ്രവർത്തിക്കുവാൻ. ഇതൊക്കെയാണ് നല്ല നേതൃത്വത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. നല്ല നേതൃത്വത്തിന്റെ ഘടകങ്ങൾ ഒന്ന്, സത്യസന്ധമായ നീതിനിഷ്ഠമായ ദർശനം. രണ്ട്, നിയതവും നന്മ നിറഞ്ഞതുമായ ലക്ഷ്യം. മൂന്ന്, ക്രിയാത്മക ശേഷികൾ, അതിൻ്റെ സമാഹരണം. നാല്, അണികളുടെ സഹകരണം ഉറപ്പാക്കുക. അഞ്ച്, ലക്ഷ്യവും മാർഗവും ചർച്ച ചെയ്യുക. തുടർന്ന് തനിക്ക് ശേഷവും നേതാവ് ഉണ്ടാവണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുക. നമുക്ക് വിശിഷ്ടരായ ചില നേതാക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാം, തോമസ് മൂർ കേട്ടിട്ടുണ്ടോ? ലണ്ടനിൽ 1478 ജനിച്ച് അന്ന് അവിടെ രാജാവായിരുന്ന ഹെൻറി 7 രാജാവിന്റെ വിശ്വസ്തനായ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു തോമസ് മൂർ. ഹെൻറി 7 രാജാവിന് ഏറ്റവും സ്വീകാര്യനായ വ്യക്തി, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു പ്രവശ്യയുടെ ഭരണാധികാരിയായിരുന്നു തോമസ് മൂർ. ഈ രാജാവ് നോക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ രാജാവിനോട് കൂറ് പുലർത്തുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യവും സ്നേഹവും സഭയുടെ നേതാക്കന്മാരോട് കാണിക്കുന്നു എന്നതിൽ അസൂയമുണ്ട്. രാജാവ് രാജഭരണത്തോടൊപ്പം സഭയുടെയും നേതാവാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സഭയിലെ നേതാക്കന്മാരെ കുറ്റാരോപണങ്ങൾ നടത്തിയ ആൾക്കാരിൽ നിന്ന് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു, പുരോഹിതന്മാരെ കൊല ചെയ്യാൻ ശ്രമിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന നീതിമാനായ തോമസ് മൂർ അതിനെ എതിർത്തു. രാജാവ് ചെയ്യുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി പറഞ്ഞു. നീതിമാനായ തോമസ് മൂറിന് അങ്ങനെ പറയുവാനേ കഴിയും. തോമസ് മൂർ നീതിമാനും ആ ദേശത്തിന്റെ അറിയപ്പെടുന്ന നേതാവുമായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പോകും, അധികാരമില്ലാതാകും എന്നൊക്കെ ചിന്തിച്ച് തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ ഇരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. തോമസ് മൂറിനെ ഹെൻറി 7 ശിരസ് ഛേദിച്ച് കൊന്നുകളഞ്ഞു. ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു ചരിത്രത്തിലെ വലിയ നേതാവിന്റെ പ്രവർത്തനത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ഫ്രാൻസിസ് മാർപാപ്പ 2 മുൻപ് വിശുദ്ധനായി പ്രഖ്യാപിച്ച ഓസ്കാർ റൊമേറോ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എൽ സാൽവദോർ എന്ന രാജ്യത്തിലെ ബിഷപ്പായിരുന്നു. എൽ സാൽവദോർ എന്നത് മധ്യ അമേരിക്കൻ രാജ്യമാണെങ്കിലും അതൊരു ദരിദ്ര രാഷ്ട്രമാണ്. ദിനവും കൊലപാതകം, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, മുതലാളികളുടെ ചൂഷണത്തിന് വിധേയരാകുന്ന തൊഴിലാളി വർഗം, കൂലി കൊടുക്കാത്ത അവസ്ഥ, ഭയങ്കര അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് എൽ സാൽവദോർ. അവിടെ പട്ടാളത്തിനും സർക്കാരിനും മുതലാളികൾക്കുമെതിരായി മനുഷ്യത്വപരമായ സമീപനം നടത്തണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും എതിരെ സംസാരിച്ച പിതാവായിരുന്നു. അദ്ദേഹം സാധാരണക്കാരനുമായി സംവദിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിൽ അദ്ദേഹം അന്ന് നടന്ന കാര്യങ്ങൾ, അന്ന് ആ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ, മോശമായതും നല്ലതുമായ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞ് അതിന് കാരണക്കാരായവരെ പൊതുജനത്തിന്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുമായിരുന്നു. ഇത് അധികാരവർഗത്തിന് വളരെയധികം
ദേഷ്യം ഈ പിതാവിനോട് ഉണ്ടാക്കി, ഓസ്കാർ റൊമേറയോട് ഉണ്ടാക്കി. പിതാവ് ആൾക്കാർക്ക് ജോലിക്കനുസരിച്ച് കൂലി നൽകിയേ പറ്റൂ എന്ന് ഈ റേഡിയോയിലൂടെ പറഞ്ഞു. ജനങ്ങളെ സംഘടിപ്പിച്ചു, തൊഴിലാളികൾ സംഘടിച്ചു. ഇത് കണ്ട് ഭയന്ന സർക്കാർ ഒരു ദിവസം 1980 March 24 ഡിവൈൻ പ്രൊവിഡന്റ് ഹോസ്പിറ്റൽ ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓസ്കോർ റൊമേറോ പിതാവിനെ, അദ്ദേഹം കാസയും കുർബാനയും ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തോക്കു ചൂണ്ടി. അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി, ഹൃദയത്തിൽ നിന്ന് രക്തമൊഴുകി. യേശുവിന്റെ രക്തമൊഴുകുന്ന കാസയോടൊപ്പം ചേർന്ന് അദ്ദേഹം ഒരു ബലിയായി നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. സാധാരണക്കാരോടൊപ്പം നിന്ന് സാധാരണക്കാർക്ക് വേണ്ടി ചൂഷണത്തിനെതിരെ, ലൈംഗിക പീഡനങ്ങൾക്കെതിരെ, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച, ഈ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, ഇന്ന് വിശുദ്ധനായ ഓസ്കാർ റൊമേറോ. നമുക്കറിയാം, മദർ തെരേസ എല്ലാ മനുഷ്യരിലും, ജാതി ഏതായാലും, എല്ലാ മനുഷ്യരിലും ക്രിസ്തുവിനെ കണ്ടവർ, ആരെയും മതം മാറ്റാതെ എല്ലാവരുടെയും വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് രോഗികളിലും പീഡിതരിലും ആലംബഹീനരിലും ക്രിസ്തുവിനെ കണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ മദർ തെരേസ. മദർ തെരേസയുടെ തൊട്ട് ശേഷം അവർ വളർത്തിക്കൊണ്ടുവന്ന, തുടർന്ന് വന്ന മദർ സിസ്റ്റർ നിർമ്മല, ഇവരൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്ന നേതാക്കളാണ്. ഇന്ത്യയുടെ റാണി എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട റാണി മരിയ 1954 ജനിച്ച് 95, ഈ അടുത്ത കാലത്ത് 1995 February 25 ജമീന്ദറുടെ കുത്തേറ്റ് മരിച്ചു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തും അവിടെയുള്ള തൊഴിൽ ചൂഷകരെ സംരക്ഷിച്ചും തൊഴിലാളികളെ അവരുടെ ജോലിയുടെ മഹത്വം പഠിപ്പിച്ചും ജീവിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു സിസ്റ്റർ. വാഴ്ത്തപ്പെട്ട റാണി മരിയ കുത്തിക്കൊന്നു കളഞ്ഞു, 50 നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. ഇവരൊക്കെ നേതാക്കളാണ്. ഇവരെയൊക്കെ വിളിച്ചത് ദൈവമാണ്. ഇവരൊക്കെ ദൈവത്തിന്റെ സ്വരമായി ഈ ലോകത്ത് വന്നവരാണ്. അതുകൊണ്ട് നമുക്കിവരെ പ്രവാചക നേതൃത്വത്തിന് ഉദാഹരണങ്ങളായി പറയാം. ആരാണ് പ്രവാചകൻ? മനുഷ്യവർഗത്തിന്റെയും സർവപ്രപഞ്ചത്തിന്റെയും നേതാവായ ദൈവത്തിന്റെ ശബ്ദമാകുന്ന ആളാണ് പ്രവാചകൻ. ബൈബിളിൽ നമ്മൾ ഒരുപാട് പ്രവാചകന്മാരെ കാണുന്നു. മോശ, ഏലിയ, നാഥാൻ, യെശയ്യ, ജെറമിയ, എസക്കിയേൽ, സ്നാപക യോഹന്നാൻ, അങ്ങനെ ഒത്തിരി പേർ. പ്രവാചക നേതൃത്വം ദൈവം ഫലമേൽപ്പിക്കുന്നതാണ്. മോശ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ പഠന വിധേയമാക്കേണ്ട ഒരു പ്രവാചകനാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മോശയെ പറ്റി കൂടുതൽ വിവരങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ഞാൻ ഇന്ന് തരുന്ന ഒരു ഹോംവർക്ക് ഉണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 2 25 അതുപോലെ 3 1-12 വചനങ്ങൾ, ആകെ 37. ഇതിൽ മോശ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ, എത്ര മക്കളുണ്ട്, അദ്ദേഹം എങ്ങനെ കല്യാണം കഴിച്ചു, അദ്ദേഹത്തിന്റെ അമ്മായി അപ്പൻ ആരാണ്, നിങ്ങൾക്കൊരു കൗതുകമില്ലേ എങ്ങനെയാണ് അയാൾ കല്യാണം കഴിച്ചതെന്ന് അറിയണ്ടേ, അതൊന്ന് വായിച്ചു നോക്കൂ. ഇതാണ് അടുത്ത ദിവസത്തെ, അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക്. പുറപ്പാട് 2 chapter
ഒന്ന് മുതൽ 25 വരെയുള്ള വാക്യങ്ങളും മൂന്നാമത്തെ ചാപ്റ്റർ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും വായിക്കുക. മോശയുടെ കല്യാണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും മനസ്സിലാക്കി വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്ദി.